ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരു വാം വെൽക്കം. ഇന്ന് നമ്മള് കൊച്ചിയിലേക്ക് പോവുകയാണ്. നിങ്ങളെന്തിന് നടുക്കൂടെ പോകുന്നേ? കൊച്ചി കടവന്ത്രയില് ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട്, വാലറന്റ് ടൂർണമെന്റ്, ലാൻഡ് ടൂർണമെന്റ് എന്നാണ് പറഞ്ഞത്. സോ എന്താണ് ടൂർണ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ പോവാണ്. ഞാനും മൈൻഫുക്കും ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും ഞങ്ങള് കോഷനെ പിക്ക് ചെയ്യും, പിന്നെ റൂഡ് വരും, അജിൻ വരും, മക്കാച്ചി വരും, പിന്നെ പ്ലേസ് എല്ലാരും കാണുമെന്നാണ് പറഞ്ഞത്. സോ എനിവേസ് ഇന്നത്തെ നമുക്കൊരു വ്ളോഗ് ആക്കാന്ന് വെച്ചു. എങ്ങനെ ഇന്നത്തെ സംഭവങ്ങളും ഇന്നത്തെ കളിയെല്ലാം ജയിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മിക്കവാറും നാളെ അങ്ങോട്ട് പോകേണ്ടി വരും. സോ ഇന്ന് ഞങ്ങൾ മൈൻഡിന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഏതോ രാജാവിന്റെ മോനാണെന്നൊക്കെയാ പറഞ്ഞ മൈൻഡ്. രാജാ രവിവർമ്മയുടെ മോനാന്ന് പറഞ്ഞു. ഡിസെൻഡന്റ്. ഓക്കെ, അപ്പം അവരുടെ വലിയൊരു വീട് മൈൻഡ് പറഞ്ഞു. വലിയ വീട് എന്ന് വെച്ചാൽ വലിയ വീട്. അപ്പം അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാരെയൊക്കെ ഇന്ന് കാണാൻ പറ്റും. ഞാൻ കൊറേ വർഷമായി, ഞാനൊരു ഒരു ലാൻഡ് കളിക്കാൻ പോയിട്ട് ഞാൻ കൊറേ വർഷമായി. അറിയാലോ, ഞാൻ എ കെ എഫിന് മൂഞ്ചി തുപ്പി. എന്റെ ടീം ലാസ്റ്റ് പ്ലേസ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എ കെ എഫിന് പോകാൻ പറ്റിയില്ല. പക്ഷെ ഇത്തവണ നമുക്ക് നോക്കാം. ദ ബോയ്സ് ആർ ഹിയർ, വൈ ടി ജി ഗാങ് മൊത്തം ഉണ്ടായിരിക്കും ഇന്ന്. ഓക്കെ, സോ കേസ്, അപ്പൊ ഇനി കോഷനെ പിക്ക് ചെയ്തിട്ട് കാണാം. കുഞ്ഞി പയ്യന ഭയങ്കര വലുതാ. അയ്യോ, ഡോറ് തുറക്കണം, ഡോറ് തുറന്നെടുക്കാൻ. ഫാൻസിനൊക്കെ ഒന്ന് ഹായ് പറ. കോഷന്റെ എൻട്രി വീഡിയോ എടുത്തു. ഗൈസ്, നമ്മളെ ജോയിൻ ചെയ്യുന്നത് റൂഡ് അല്ലാത്തവ ന്യൂ കേറിയിട്ടുണ്ട് കാറില്. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇതാണ് എച്ച് പി വേൾഡ് സ്റ്റോർ. എടാ, ഇതിന്റെ അകത്ത് കയറിയായിരുന്നോ? ഇല്ലല്ലോ, കേറിയില്ല. മക്കാച്ചി വരുന്നുണ്ട്. മക്കാച്ചി സീ ബ്ലോഗ് ബ്ലോഗ് ബ്ലോഗ്. നീ കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചായിരുന്നോ? എന്തുവാണ് ഇത്? ആരും മൈൻഡ് ചെയ്യുന്നില്ലേ? മുംബൈ സാർ ഇടാ, അതല്ലേ നിനക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും. നീ കൈയൊക്കെ പിടിച്ചിരിക്കേ. പിന്നെ ആരെങ്കിലും ലാപ്ടോപ്പ് മേടിക്കുന്നു, എന്നിട്ട് ഭയങ്കര കംപ്ലൈന്റ്, ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്ത് സംഭവം? അങ്ങ എന്തുവാ മനസ്സിലത്തെ ഗരീബീന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ ഏതോ ആയി, വേറെ ഏതോ ആയി. എപ്പോഴാണ്
നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ് ടൂർണമെന്റ്. സമയം എത്ര? സമയം 6:30. ഞങ്ങളിത് 3 കളി കളിച്ചു എന്ന് തോന്നുന്നു, ആൻഡ് 3 ജയിച്ചു. ഇനി നാളെ രാവിലെ വൈകുന്നേരം എത്ര മണിക്കാണ് നാളെ? അവര് വിളിച്ചിട്ട് എപ്പോഴാ പറയാന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഡിന്നർ കഴിക്കാൻ വന്നാണ് ഗൈസ്. ഇവിടെ ഒരു ടർഫ് ഒക്കെ ഉണ്ട്, ഇവര് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം കളിയൊക്കെ കണ്ടിരിക്കട്ടെ. ഗൈസ് ഇത് കണ്ട, ഭയങ്കര പ്രായമുള്ള ആൾക്കാരെ കളിക്കുന്നേ. നമ്മളെക്കാളും നല്ലതായിട്ട് കളിക്കുന്നുണ്ട് ഇവര്. ഹലോ ടീം, മക്കാച്ചിയാണേ. കൃത്യം 4 മണിക്ക് തന്നെ തുടങ്ങുമല്ലേ? പത്തൊമ്പത് അടി താഴ്ചയൊക്കെ കാണും, 50 ആളടി താഴ്ച കാണും പുറമെ. നമ്മുടെ സെക്കൻഡ് ഡേക്ക് കളിക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പം ഞങ്ങൾ തിരിച്ച് HP ഷോറൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. കോഷൻ അതേ ഡ്രസ്സിൽ തന്നെ, റൂട്ട് ബാക്കിലിട്ട് മൈൻഡ് വേറെ ഡ്രസ്സിലാണ്. കോഷൻ്റെ വെള്ള ഡ്രസ്സിൽ എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞ് കോഷൻ അത് മൂടി വെക്കാൻ വേണ്ടി ഇപ്പം ജാക്കറ്റ് ഫുള്ളോടെ പുള്ളി സിപ്പർ ഇട്ടായിട്ടിരിക്കുന്നതായിരിക്കുന്ന കേട്ടോ. ആ എനിവേസ്, നമ്മളിപ്പം ഇന്ന് ആണ് ഫൈനൽസ്. ഫൈനൽസ് വൈകുന്നേരം 4 മണിക്കാണെന്നാണ് പറഞ്ഞത്. മക്കാച്ചി മക്കാച്ചിയുടെ 6x5 അങ്ങോട്ട് എത്തിയിരിക്കുകയെന്ന് പറയുന്നത്.
പക്ഷെ അമ്മേന്റെ എല്ലാവർക്കും അച്ചീവ്മെന്റ് ആയോ? അച്ചീവ്മെന്റ് ആയോ എല്ലാവർക്കും? അച്ചീവ്മെന്റ് ആയി, അച്ചീവ്മെന്റ് ആയി, അച്ചീവ്മെന്റ് ആയി. സാധനം പൊട്ടിക്ക്, സാധനം പൊട്ടിക്ക്. എനിക്കെന്തെങ്കിലും ഓർമ്മ വേണം പിള്ളേർക്ക് കൊടുക്കാൻ, പിള്ളേർക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണം. എന്തോ മൗസ് പിള്ളേർക്ക്. ഓക്കെ സെറ്റ്. മിസ്റ്റർ കോശൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇന്നത്തെ? കേക്കട്ടെ, കുഴപ്പമില്ലായിരുന്നു? നല്ലായിട്ട് കളിച്ചോ? ആ ഓക്കെ. ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു, കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ എടുത്തു. ഇനിയിപ്പൊ ഞങ്ങള് തിരിച്ച് ബാക്ക് ടു തൊടുപുഴ. തൊടുപുഴ പോകുന്ന വഴിക്ക് മൂവാറ്റുപുഴ കോഷനെ ഡ്രോപ്പ് ചെയ്യണം. എനിവേസ്, ഇവന്റ് ഭയങ്കര കുറച്ചൊക്കെ പോസ്റ്റ് ആയിരുന്നു, പക്ഷെ അവസാനമായപ്പം എല്ലാം കത്തിക്കേറി, എല്ലാം അടിപൊളിയായിട്ട് നടന്നു. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെടാൻ പറ്റി കേട്ടോ. വന്ന ടീംസിലെ പ്ലെയേഴ്സിനെയും എല്ലാവർക്കും, ചിലവർ മലപ്പുറത്തു നിന്ന് വന്നവരുണ്ട്, ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. എനിവേസ്, ഞങ്ങൾ ഉദ്ദേശിച്ച ടീം തന്നെയാണ് ഞങ്ങൾക്കെതിരെ ഫൈനൽ വന്നത്. അമ്മയെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, അവർ കൊള്ളായിരുന്നു. പിന്നെ ലാൻഡ് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് കുറച്ച് ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, പക്ഷേ എന്നാലും ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് പിടിച്ചെടുത്തു. സോ യാ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങള് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പം ഇന്നലെ ഭയങ്കര ടയർഡായിട്ടാ വന്നത്, അതുകൊണ്ട് ഔട്ടർ എടുക്കാൻ പറ്റിയില്ല. നേരെ ഞാനും മൈൻഫൊക്കെ വന്നപ്പോഴേ നേരെ കിടന്ന് ഉറങ്ങി. സോ ജസ്റ്റ് ഇപ്പൊ പെട്ടെന്ന് ഒരു ഔട്ടർ റെക്കോർഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ, എന്താ പറയുക, ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ കൊച്ചിയിൽ ഞങ്ങൾ 3 ദിവസം ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു നിങ്ങൾ ലോഗിൽ കണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോ വന്നോളൂ, ടൂർണമെന്റ് ജയിച്ചിട്ട് വന്നോളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ, എന്താ പറയണേ, ഫോർ ഓൾ ദ സപ്പോർട്ട്. അവിടെ വെച്ച് നിങ്ങൾ ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് ചെയ്തു, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ഷഡ്ഡി മോത്തി ടെസ്റ്റ് സ്ട്രീമർ സൈനിങ് ഓഫ്.